ജിസിസിയിലെ അവയവദാന രംഗത്ത് അപൂർവ വിജയഗാഥ. യു എ നിവാസി നൂറാണ് ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ സൂപ്പർ അർജന്റ് കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഇന്തോനേഷ്യൻ പ്രവാസി നൂറിന് സാധാരണ പരിശോധനകളിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സെറോ നെഗറ്റീവ് ഹെപ്പറ്റൈറ്റിസ് മൂലം കരളിന് സംഭവിച്ച ക്ഷതം വളരെ പെട്ടെന്ന് കരളിന്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കാൻ കാരണമായി. 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ കരൾ മാറ്റിവെക്കുക മാത്രമാണ് ഈ സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി. ഉടൻ അവയവദാതാക്കളെ പ്രാദേശികമായി കണ്ടെത്താനായി മെഡിക്കൽ സംഘം യു എ അലേർട്ട് നൽകി. പക്ഷേ ഇത് ഫലം കണ്ടില്ല. ഉടൻ ജി സി സി രാജ്യങ്ങൾക്കെല്ലാമായി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള യു എ നാഷണൽ സെന്റർ ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റ് അറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചു. 24 മണിക്കൂറിനകം കുവൈറ്റിൽ കരൾ ഉണ്ടെന്ന സ്ഥിരീകരണം ലഭിച്ചു. ഇതോടെ മെഡിക്കൽ സംഘം കുവൈറ്റിലേക്ക് പോകാനൊരുങ്ങി. അടിയന്തര പിന്തുണ ആവശ്യമായ കേസായതിനാൽ കുവൈറ്റിലേക്ക് പോകാനും തിരിച്ചു വരാനും മെഡിക്കൽ സംഘത്തിന് പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാടാക്കി. ആരോഗ്യ മന്ത്രാലയം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്, അബുദാബി കുവൈറ്റ് എംബസി, അബുദാബി എയർപോർട്ട് തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികളുടെ സംയുക്ത പിന്തുണയോടെ സമയബന്ധിതമായ കരളുമായി തിരിച്ചുവരാൻ സംഘത്തിനായി. കരൾ ശേഖരണവും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും 14 മണിക്കൂറിനകം പൂർത്തിയാക്കാൻ മെഡിക്കൽ സംഘത്തിനായി. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ നൂർ തുടർ പരിശോധനകൾ തുടരുകയാണ്. അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ ഒറ്റക്കെട്ടായി നിന്ന ഡോക്ടർമാർക്കും സർക്കാർ ഏജൻസികൾക്കും തൊഴിൽദാതാവായ എമിറാത്തി കുടുംബത്തിനും നൂർ നന്ദി പറഞ്ഞു.